Hi students, we are discussing the second module of real analysis in 6th semester BSc Mathematics. In the first video, we discussed about the definition of differentiation and some examples. Next is a theorem, Karathi-Audrey's theorem. Statement okay. Let f be defined on an interval I containing the point C. Then f is differentiable at C if and only if there exists a function phi on I that is continuous at C and satisfies the equation f of x minus f of c equal phi of x into x minus c. Equation number 1 for x element of phi. In this case, we have phi of c is equal to f dash of c. The statement meaning is that I is an interval and f is a function defined. I is a point and c. ഇനി എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ഓർത്തോണം ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറം ആണ്. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറം സാധാരണ എന്ത് ക്യാരക്ടറൈസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ക്യാരക്ടറൈസ് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ, നമുക്കൊരു ഫംഗ്ഷൻ ഫൈ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫൈ എന്താ, സിയിൽ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ കൂടെ ഇക്വേഷൻ വൺ സാറ്റിസ്ഫൈ ആണ്. അതായത് ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് സി എന്ന് പറയുന്നത്, സോറി, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഫൈ ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് സി ആണെന്ന് പറയും. അപ്പൊ അതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം അസ്യൂം ചെയ്തു, അസ്യൂം ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ടു സി. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. വി ക്യാൻ ഡിഫൈൻ എ ഫംഗ്ഷൻ ഫൈ ബൈ, പഠിച്ചോണേ, ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, എക്സ് നോട്ട് ഈക്വൽ ടു സി, എക്സ് എലമെന്റ് ഓഫ് ഐ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി എന്നും, എക്സ് ഈക്വൽ ടു സി ആകുമ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് സി എന്നും ഡിഫൈൻ ചെയ്യുന്നു. ഇനി ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ഫൈ ഓഫ് എക്സ് എന്നാ കിട്ടും. അപ്പൊ എന്തോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി എന്ന് കിട്ടും. അതെന്തോ എഫ് ഡാഷ് ഓഫ് സി, അത് തന്നെ അല്ലയോ സിയുടെ വാല്യൂ. അപ്പം എന്താ, ആദ്യം നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ഫൈ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു സി ആകുമ്പോൾ അങ്ങനെ പറയാം, എക്സ് നോട്ട് ഈക്വൽ ടു സി ആകുമ്പോൾ, വൈൽ ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് സി ഗിവ്സ് ഇക്വേഷൻ നമ്പർ വൺ. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു സി ആണെങ്കിൽ ഫൈ ഓഫ് എക്സിനെ എക്സ് മൈനസ് സി കൊണ്ട് ഇൻഡു ചെയ്താൽ നമുക്ക് ഇക്വേഷൻ വണ്ണ് കിട്ടും. ഓക്കെ, എക്സ് മൈനസ് സി കൊണ്ട് ഇൻഡു ചെയ്താൽ ഇക്വേഷൻ വണ്ണ് കിട്ടിയേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്നാ പറയാം, ഫൈ ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് സി അല്ലേ, എഫ് ഡാഷ് ഓഫ് സി എന്ന് ഫൈ ഓഫ് സിയുടെ അവിടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയാൻ സാധിക്കും. അടുത്ത തിരിച്ച്, കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഫൈ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആൻഡ് സാറ്റിസ്ഫൈ ഇക്വേഷൻ നമ്പർ വൺ. എന്തു പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഡിഫറൻഷ്യൽ വെറ്റ് സി എന്നല്ലേ. അപ്പൊ നമ്മൾ ഇക്വേഷൻ വണ്ണിനെ എക്സ് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി കണ്ടിന്യൂറ്റി ഓഫ് ഫൈ കാരണം നമുക്ക് എന്നാ പറയാം, ഫൈ ഓഫ് സി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ഫൈ ഓഫ് എക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്തോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി, അതെന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയാം, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആൻഡ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഫൈ ഓഫ് സി ആണെന്ന് പറയാം. അത് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഒരു റിയൽ നമ്പർ സി എടുത്തു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് സി ക്യൂബിന് എന്നാ പറയാം, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്തോ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ അതേപോലെ തന്നെ എക്സ് ക്യൂബ് മൈനസ് സി ക്യൂബ് എന്നാ കിട്ടും, എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് സി സി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നോക്കി, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്തോ, എക്സ് മൈനസ് സി ഇൻറ്റു ഒരു ഫംഗ്ഷൻ, അതിനെ ഫൈ ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് സി സ്ക്വയർ. അത് കരാത്തി ഓർഡർ തിയറത്തിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ തിയറം വെച്ച് എന്നാ പറയാ, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണ്, ഫൈ ഡാ സോറി എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഫൈ ഓഫ് സി ആണ്. ഫൈ ഓഫ് സി എന്ന് വെച്ചാൽ എന്താ, ഫൈ ഓഫ് എക്സിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് സി ഇട്ട് കൊടുക്കുക. അപ്പൊ സി ക്യൂ സി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു സി പ്ലസ് സി സ്ക്വയർ എന്ന് വെച്ചാൽ ത്രീ സി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ,
Next, chain rule. Let I, comma j be intervals in R. Let g from I to R and f from j to R be function such that f of j subset of I and let c element of j. If f is differentiable at c and if g is differentiable at f of c, then the composite function g composition f is differentiable at c and g composition f whole dash of c in another g dash of f of c into f dash of c in the upper chain rule and the statement padikana. I um j um r ilulla intervals aanu രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തേക്കും നോക്കണേ. ജി എന്ന് പറയുന്നത് ഐയിൽ നിന്ന് ആറിലേക്കും എഫ് എന്ന് പറയുന്നത് ജെയിൽ നിന്ന് ആറിലേക്കും ആണ്. ഇനി എഫ് ഓഫ് ജെ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഐ ആണെന്ന് എടുത്തു. ലെറ്റ് സി എലമെന്റ് ഓഫ് ജെ. ഇനി പറയാം, എഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണ്, ജി എഫ് ഓഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന്റെ കോമ്പസിറ്റ് ഫംഗ്ഷൻ ജി കോമ്പസിഷൻ എഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആ ഡെറിവേറ്റീവ് വാല്യൂ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇത് പഠിച്ചോണം കേട്ടോ. അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കി. അപ്പം ജെയിൽ നിന്ന് ഐയിലേക്ക്, ജെയിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ്. അപ്പൊ സിയുടെ ഇമേജ് എന്ത്? എഫ് ഓഫ് സി. ഇനി ഐയിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് ജി. അപ്പൊ ഐയിലെ എലമെന്റ് ആണ് എഫ് ഓഫ് സി. ഓക്കെ, ആ രീതിയിൽ ഓർക്കുക. ഗിവൺ ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. Therefore, f dash of c exists in Karathi-Ordery theorem. Which is what the function phi kandupidikkan sadhikkum such that phi is continuous at c and f of x minus f of c in the x minus c into phi of x ennu parayam. Phi of c ennu parayam f dash of c. Ini g differentiable at f of c ayathundu ennu parayam g dash of f of c എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. കരാത്തി ഓർഡറി സീറം വെച്ചിട്ട് വേറൊരു ഫംഗ്ഷൻ സൈ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ചിതായിട്ട് സൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് എഫ് ഓഫ് സി. എഫ് ഓഫ് സി ഞാൻ ഡി എന്ന് വിളിച്ചു. ആൻഡ് ഇക്വേഷൻ വണ്ണ് പോലെ തന്നെ എന്തുവാ, ഫൈ ജി ഓഫ് വൈ മൈനസ് ജി ഓഫ് ഡി എന്ന് പറയുന്നത് സൈ ഓഫ് വൈ ഇൻറ്റു വൈ മൈനസ് ഡി, വേർ സൈ ഓഫ് ഡി ഈസ് ഇക്വൽ ടു ജി ഡാഷ് ഓഫ് ഡി. ഇനി വൈയുടെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സും ഡി യുടെ സ്ഥാനത്ത് എഫ് ഓഫ് സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതായത് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താ കരാത്തി ഓർഡറീസിന്റെ കണ്ടീഷൻ പോലെ എന്താ ഈ സൈ കോമ്പോസിഷൻ എഫ് ഇൻറ്റു ഫൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് സി ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ g dash of f of c into f dash of c. Karathi Ordery theorem vach angane namukku parayan sadhikkum. Okay, appo nokke g composition f inde derivative nu parayunnathu psi composition f into phi aanu. Adana ingane vannu ketta note. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ എഫ് ഓഫ് സി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. എന്തോ ജി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി എന്നാ പറയാം. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി കൊണ്ട് മേളിലും താഴെ ഇൻറ്റു ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഇനി ജി ഡിഫറൻഷ്യബിൾ ഓൺ ഐ, എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ജെ, എഫ് ഓഫ് ജെ സബ്സെറ്റ് ഓഫ് ഐ ആണെങ്കിൽ ചെയിൻ റൂൾ വെച്ച് നമുക്ക് ഇങ്ങനെ പറയാം. ഇതാണ് മേളിൽ എഴുതിയ ഇക്വേഷൻ അല്ലെ, ചെയിൻ റൂളിന്റെ റിസൾട്ട് ഇതല്ലേ. ഇനി അതിനെ ഡിയുടെ ടേംസിൽ എഴുതിയെന്നേ ഉള്ളൂ. എക്സാമ്പിൾസ് കൊടുത്തേക്കും നോക്കി. എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആണ്. ജി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ജി ഓഫ് വൈ ഈസ്ക്കൽ വൈ റൈസ് ടു എൻ. അപ്പൊ ചെയിൻ റൂൾ വെച്ച് എന്നാ പറയാ, ജി ഓഫ് വൈ വൈ റൈസ് ടു എൻ ആണെങ്കിൽ ജി ഡാഷ് ഓഫ് വൈ എന്തോ എൻ ഇൻറ്റു വൈ റൈസ് ടു എൻ മൈനസ് വൺ. അപ്പം ജി കോമ്പോസിഷൻ എഫ് ഹോൾ ഡാഷ് ഓഫ് സി, നമ്മുടെ ചെയിൻ റൂൾ വെച്ച് എന്തോ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്തോ ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്നാ g dash of f of x into f dash of c. അപ്പൊ g of f of x എന്ന് g of y എന്ന് വെച്ചാൽ y raised to n. അപ്പം g of f of x dash എന്ന് വെച്ചാൽ എന്തോ f of x raised to n the whole dash of x എന്ന് പറയുന്നത് എന്തോ ഇത് g dash of f of x. അപ്പൊ n into
എഫ് ഓഫ് എക്സ് ഓൾ റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാൻ സാധിക്കും. അടുത്ത തിയറം ഇതേപോലെ തന്നെ, എച്ച് ഓഫ് വൈ 1/y എന്നാണെങ്കിൽ എച്ച് ഡാഷ് ഓഫ് എന്തു മൈനസ് 1/y². അപ്പം 1/f ദ ഹോൾ ഡാഷ് ഓഫ് എക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ചെയിൻ റൂൾ വഴി എനിക്ക് 1/f ഡെറിവേറ്റീവ് മൈനസ് എഫ് ഡാഷ് ബൈ എഫ് സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഇനി അടുത്ത സിഗ്നം ഫംഗ്ഷൻ, നമ്മുടെ മോഡ് എക്സ് ഇല്ലേ, മോഡുലസ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീറോ ഒഴിച്ചുള്ള പോയിന്റ് സിഗ്നം എക്സ് ആണ്. സീറോയിൽ ഡെറിവേറ്റീവ് എക്സ് ചെയ്യത്തില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡ് എക്സ് സീറോയിൽ ഡെറിവേറ്റീവ് എക്സ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സിഗ്നം ഫംഗ്ഷൻ ആയിരിക്കും. ഇത് നോക്കുക, ഇങ്ങനെയാണ് ഡെറിവേറ്റീവ്, നമ്മുടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. ഒരു നോട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി വിത്ത് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ഈഫ് ആൻഡ് ഓൺലി എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു സീറോ. അത് ഓർത്തോണം, എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണ്, എഫ് ഓഫ് സി സീറോ ആണെങ്കിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആവും. എപ്പോഴാണ് എഫ് ഡാഷ് ഓഫ് സി സീറോ ആകുമ്പോൾ. എക്സാമ്പിൾ നോക്കി, എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് വൺ. അപ്പം ഡെറിവേറ്റീവ് ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ എന്തുവാ, മോഡ് എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്ത്, സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വണ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ എന്ത് 2x. ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി സൈൻ എക്സിന്റെ എന്തോ നമുക്കറിയാം കോസ് എക്സ് ആണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അതിൽ നിന്ന് ടാൻ എക്സിന്റെ സീക് എക്സിന്റെ ഒക്കെ കിട്ടുന്ന നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇത് നോക്കണം, എഫ് ഓഫ് എക്സ് ഈസിക്കൽ എക്സ് സ്ക്വയർ സൈൻ 1/x, എക്സ് നോട്ട് ഈക്വൽ ടു സീറോ, സീറോ എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്തോ ഇതിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ്, ആ രീതിയിൽ ചെയ്യും. ഇനി എഫ് ഡാഷ് ലിമിറ്റ് വെച്ച് ചെയ്തപ്പം സീറോ എന്ന് കിട്ടി. അപ്പം ആ ഫംഗ്ഷന്റെ വാല്യൂ തന്നെ കിട്ടിയോണ്ട് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ അത്.